ഹായ് ഗായ്സ്, ഇന്നൊരു ചെറിയ ചട്ടിച്ചോറുണ്ടാക്കിയാലോ? ശരിക്കും പറഞ്ഞാൽ ഞാൻ ഉച്ചയ്ക്ക് കഴിക്കാനിരുന്നപ്പോഴാണ് ചട്ടിച്ചോറ് എടുക്കാമെന്ന് വിചാരിച്ചത്. അപ്പം നിങ്ങളെയും കൂടെ ഒക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. ഒത്തിരി റെസിപ്പീസൊന്നുമില്ല, വീട്ടിൽ തന്നെയുള്ള കുറച്ച് കറികളും കൂട്ടാനികളും വെച്ചാണ് ഇതുണ്ടാക്കുന്നത്. എനിക്ക് സത്യം പറഞ്ഞാൽ കുറേ നാൾക്ക് ശേഷമാണ് ഇപ്പോൾ ഈ ചട്ടിച്ചോറ് കഴിക്കുന്നത്. പലപ്പോഴും ഹോട്ടലിലൊക്കെ പോയി ഞാൻ കഴിച്ചിട്ടുണ്ടെങ്കിലും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു ഇന്ന്. അപ്പോൾ ചോറ് ആവശ്യത്തിന് എടുത്തിട്ടുണ്ട് ചട്ടിയിലേക്ക്. പിന്നെ ഓരോരോ കറികളും കൂട്ടാനുകളും വേണം. കറിയൊക്കെ നമുക്ക് മണ്ടയ്ക്ക് തന്നെ ഒഴിക്കാം, അതാകുമ്പോൾ നല്ല ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ അടുത്തായിട്ട് തന്നെ ഒഴിക്കുന്നത് ഡാലാണ്, ഡാൽക്കറി. ഡാൽക്കറി ശരിക്കും പറഞ്ഞാൽ ഇന്ന് ഉച്ചയ്ക്ക് ഉണ്ടാക്കിയ ഡാൽക്കറിയാണ്, നല്ല ചൂടുള്ള ഡാലാണ്. നിങ്ങൾക്ക് കാണാമല്ലോ അല്ലേ, ഡാൽക്കറി അതിൻ്റെ പുറത്തേക്ക് ഒഴിച്ചു. അതിനുശേഷം ഇടാൻ വേണ്ടി പോകുന്നത് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ കുറച്ച് തൈരാണ്. അപ്പോൾ ചെറിയ പുളിയൊക്കെ ഉണ്ട്, എന്നാലും കുഴപ്പമില്ല, കാരണം ചട്ടിച്ചോറിനോട് ആകുമ്പോഴത്തേക്ക് നല്ല ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ അത് കഴിഞ്ഞു, ഇനി അടുത്തതായിട്ട് എടുക്കാൻ പോകുന്നത് കൂർക്കയും ചെമ്മീനും കൂടെയുള്ള പെരട്ടാണ്. അത് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒന്നാണ്. അത് സൈഡിലേക്ക് ഇട്ട് കൊടുക്കാം നമുക്ക്. പിന്നെ ആവശ്യാനുസരണം ഇട്ട് കൊടുക്കാം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത്, അതുകൊണ്ടാണ് കുറച്ചുകൂടി ഇട്ടത്. പിന്നെ അടുത്തതായിട്ട് ഇടാൻ വേണ്ടി പോകുന്നത് മീൻകറിയാണ്. ഇത് നല്ല കോട്ടയം സ്റ്റൈല് അടിപൊളി കുടംപൊടി ഇട്ട മീൻകറിയാണ്. ഇതിൻ്റെ റെസിപ്പി ഞാൻ ഒരു ദിവസം നിങ്ങളെ ഡെഫിനറ്റ്ലി കാണിക്കുന്നതാണ്. അപ്പോൾ അത് ഉറപ്പായിട്ടും ഉണ്ടായിരിക്കും അടുത്ത് തന്നെ. അപ്പോൾ ആദ്യം തന്നെ മീനിൻ്റെ കഷ്ണം എടുത്ത് വെച്ചു. ശരിക്കും പറഞ്ഞാൽ ഇതൊരു അയല കറിയാണ്, അപ്പോൾ ചാറ് കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ എങ്കിലും ഞാൻ കുറച്ചൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ചോറിൻ്റെ കൂടെ മീൻ ചാറില്ലാതെ എന്ത് രസമല്ലേ. അപ്പോൾ ചോറിൻ്റെ കൂടെ ഇപ്പോൾ ഇത് ഇത്രയും റെസിപ്പീസ് ആയിട്ടുണ്ട്. പിന്നെ ഇനി ഇടാൻ പോകുന്ന കുറച്ച് അച്ചാറാണ്. ഇത് വീട്ടിലുണ്ടാക്കുന്നതാണ് അച്ചാറ്, മാങ്ങയുടെ അച്ചാറാണ്. ഇതിൻ്റെ റെസിപ്പി ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്, ഡെഫിനറ്റ്ലി ഒരു കമ്മിങ് വീഡിയോയിൽ ഇത് ഇടുന്നതായിരിക്കും. അടിപൊളി ഒരു അച്ചാറായിരുന്നു അത്. പിന്നെ ഇതിൻ്റെ ഇടാൻ പോകുന്നത് അടുത്തതായി തേങ്ങ അരച്ച മീൻകറിയാണ്. കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ, അപ്പോൾ അതിട്ടു. അപ്പോൾ ഇതെല്ലാം കൂടെ ഇളക്കി അടിപൊളിയായിട്ട് കഴിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ, സീ യു.